നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവുപോലെ സ്നേഹത്തോടെ ഏവരെയും ഒരിക്കൽ കൂടി ഫോർ പി എമ്മിൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമയം 9 മണിയായിരിക്കുന്നു പകരൻ സമയം. ഇന്ന് സെപ്റ്റംബർ 30 ബുധനാഴ്ച. നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നിടത്ത് സി ഫെസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കുകയാണ്. ബഹ്റിനിലെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളും മറ്റ് വാർത്തകളുമൊക്കെ പങ്കിടുന്ന ഈ ഫേസ്ബുക്ക് ലൈവ്, ഡെനിൽ അതുപോലെ തന്നെ ശശികല കുറുപ്പ് ഇവരൊക്കെ ഹായ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. റഫീഖ് കുന്നുമ്മൽ, സാജൻ ഭാസ്കരൻ, ആദ്യത്തെ 10 പേരുടെ പറയാം, 4 ആയിരിക്കുന്നു. ദീപ സുരേഷ്, അതുപോലെ തന്നെ സിഞ്ജു കുര്യാക്കോസ്, മുഹമ്മദ് കുട്ടി, ആസിഫ് ലൈലോത്ത്, അതുപോലെ തന്നെ ജോജു ജോസ്, ജോൺ ജി ആലപ്പാട്ട്, ബിജു ദിവാകരൻ. അപ്പോൾ 10 പേര് പറഞ്ഞിരിക്കുന്നു. രവീന്ദ്രൻ തോട്ടിൽ പാലം. എന്തായാലും ബാക്കിയുള്ളവരുടെ വീടുകൾ നമുക്ക് വഴിയെ പറയാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം ഞാൻ കോവിഡ് വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇന്ന് 4 പേർക്കാണ് കോവിഡ് കാരണം ബഹ്റിനിൽ അവരുടെ ജീവൻ നഷ്ടമായത്. 74, 73 വയസ്സ് പ്രായമുള്ള 2 ബഹ്റിനി സ്ത്രീകളും അതുപോലെ 84, 87 വയസ്സ് പ്രായമുള്ള 2 ബഹ്റിനി പുരുഷന്മാർക്കുമാണ് ഇന്ന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതോടെ ബഹ്റിനിലെ കോവിഡ് മരണങ്ങൾ ആകെ ഇപ്പോൾ 250 എന്ന ഒരു അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ബഹ്റിന് കൊറോണ കാരണം നഷ്ടമായത് 60 ജീവനുകളാണ്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് 56 പേരാണ്. ഇവരടക്കം 5905 പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ബഹ്റിനിൽ കഴിയുന്നത്. അതേസമയം ഫെബ്രുവരി മുതൽ ഇന്ന് വരെ 64276 പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും 500-ന് മുകളിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം എത്തുന്നു എന്നത് ആശ്വാസകരമാണ്. ഇന്ന് സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ ദേശീയ പ്രതിരോധ സേനയുടെ മേധാവിയുമായ ലെഫ്റ്റനൻ്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സൽമാനി ആശുപത്രി സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ആരോഗ്യ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ഒക്ടോബർ 11 ബഹ്റിൻ പാർലമെൻറ്റ് അഥവാ ശൂറ കൗൺസിലിൻ്റെ അടുത്ത സെഷൻ ആരംഭിച്ചേക്കാമെന്ന് അറിയുന്നു. ഇതിൻ്റെ ഭാഗമായി ഒക്ടോബർ 8 ശൂറ കൗൺസിൽ അംഗങ്ങൾക്ക് കോവിഡ് പരിശോധനകൾ നടത്തുമെന്നും ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും കാര്യങ്ങൾ വളരെ വളരെ സങ്കീർണമാവുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 8830 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്താണ് ഏറ്റവും അധികം പേർക്ക് രോഗം കണ്ടെത്തിയത്. ഇവിടെ 1056 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 23 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ കേരളത്തിലെ ആകെ കോവിഡ് മരണം 742 എന്ന വലിയൊരു സംഖ്യയായിരിക്കുന്നു. ചൈനയിലെ വുഹാനിൽ നിന്നും ആരംഭിച്ച ഈ മാരകമായ വൈറസ് ഇനിയും എത്ര പേരെ നമുക്ക് നഷ്ടപ്പെടുത്തുമെന്ന് ആർക്കും തന്നെ അറിയില്ല. ഒരു വാക്സിൻ ഇതിനായി കണ്ടെത്തുന്നത് വരേക്കും മാസ്ക് ഇട്ട് സോപ്പിട്ട് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ മുമ്പോട്ട് പോകാൻ മാത്രമേ നമ്മൾ ഈ പാവം മനുഷ്യവർഗത്തിന് ഇപ്പോൾ സാധിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ പ്രിയപ്പെട്ടവരും ഈ കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഉപയോഗശൂന്യമായ മാസ്കുകൾ റോഡ് വക്കുകളിൽ എറിഞ്ഞു പോകരുത് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് രോഗം പകർത്താൻ മാത്രമല്ല പ്രകൃതിക്കും ഇത് നല്ലതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കോവിഡ് കാരണം ബഹ്റിൽ മരണപ്പെട്ട ഒരു കണ്ണൂർ സ്വദേശിയുടെ കുടുംബം അനുഭവിക്കുന്ന വിഷമതകളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. കമ്പനിയിൽ ലഭിച്ച ഒരു ചെറിയ ആനുകൂല്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിച്ചിരുന്നത്. വാർത്ത അറിഞ്ഞതിന് ശേഷം കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മയായ കണ്ണൂർ എക്സ്പാറ്റ്സ് അതിൻ്റെ പ്രസിഡന്റ് നജീബ് കടലായിയുടെ നേതൃത്വത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഈ കുടുംബത്തിന് ധനസഹായം നൽകാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹ്റിൽ നിന്ന് മരണപ്പെട്ട മലയാളികളുടെയെങ്കിലും ഒരു പട്ടിക തയ്യാറാക്കി അവരുടെ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ ക്ഷേമം അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ബഹ്റിലെ സാമൂഹ്യ പ്രവർത്തകരോ നോർക്കയോ അല്ലെങ്കിൽ ലോക കേരള സഭയോ ഒന്ന് കണ്ടെത്തണമെന്ന് അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി നമ്മുടെ മറ്റൊരു വിഷയമായ യാത്രാ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ത്യ രാജ്യാന്തര യാത്രാ വിമാനങ്ങളുടെ സർവീസ് നിരോധനം വീണ്ടും നീട്ടിയിരിക്കുന്നു. ഒക്ടോബർ 31 തീയതി നീട്ടിയിരിക്കുന്നത്. അതേസമയം ചരക്ക് വിമാനങ്ങൾക്കും DGCA അനുമതി ഉള്ള സർവീസുകൾക്കും നിരോധനം ബാധകമല്ല. അതായത് സാധാരണ നിലയിലുള്ള കമേഴ്ഷ്യൽ സർവീസുകൾ ഇന്ത്യയിൽ നിന്ന് ഒക്ടോബർ 31 ഉണ്ടാകില്ല എന്നർത്ഥം. വന്ദേഭാരത് വിമാനങ്ങളും എയർ ബബിൾ വിമാനങ്ങളും മാത്രമായിരിക്കും നിലവിലേതുപോലെ തുടരുന്നത്. ഇനി ഇപ്പോഴത്തെ യാത്രാ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അമിത ചാർജ് ഈടാക്കുന്ന ട്രാവൽ ഏജൻസികൾക്കെതിരെ, അതുപോലെ തന്നെ റെസീപ്റ്റ് നൽകാതെ ടിക്കറ്റ് നൽകുന്നവർക്കുമെതിരെയൊക്കെ നിയമ നടപടികളുമായി നാട്ടിൽ നിന്നും ബഹ്റിനിലേക്ക് വരാനിരിക്കുന്നവരും വന്നവരുമായ ചില യാത്രാ ഗ്രൂപ്പുകൾ മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാട്ട് അടക്കമുള്ള ഔദ്യോഗിക ഏജൻസികൾ പരാതിപ്പെടുത്തുന്നതോടൊപ്പം റെസീപ്റ്റിൽ പണം കാണിക്കാതെ നടത്തുന്ന നികുതി തട്ടിപ്പുകൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിവരുന്നത്. എന്തായാലും ടിക്കറ്റ് റേറ്റുകൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചിലർക്ക് 51,000, ചിലർക്ക് 58,000 എന്നിങ്ങനെ
ഗൾഫെയറിൻ്റെ വിമാന ടിക്കറ്റ് റേറ്റ് പോകുന്നു. അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടിലിപ്പോൾ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ മാസങ്ങളായി കഴിയുന്നവർക്ക് പെട്ടെന്ന് ഇത്രയും പണം ഉണ്ടാക്കിയെടുക്കാനുള്ള വിഷമം ആണ് ഇത്തരമൊരു തീരുമാനത്തിന് പലരെയും പ്രേരിപ്പിക്കുന്നത്. പിന്നെ അല്പം കാത്തുനിന്നാൽ പുതിയ വിസയും ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ബഹറിനുണ്ട് എന്നതും പലരെയും തിരക്കിട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പോലെ താങ്ങാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് നിരക്ക് ഈടാക്കാൻ അവിടെയുള്ള വിമാന കമ്പനികളും തീരുമാനിച്ചേക്കാം എന്ന് മാത്രം ഇപ്പോൾ കരുതാം. ബഹറിലേക്ക് വരുന്നവർ 60 ദിനാർ കോവിഡ് പരിശോധനയ്ക്കായി കരുതേണ്ട കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ബിവേർ ആപ്പ് മുഖേനയും ആ പണം അടക്കാവുന്നതാണ്. മറ്റൊന്ന്, പലരും ചോദിക്കുന്ന ഒരു കാര്യം, കുറേ ദിവസമായി ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ബഹ്റിനിൽ വർക്ക് വിസ, അതുപോലെ ഫാമിലി വിസ, അതുപോലെ വിസിറ്റിംഗ് വിസ ഇങ്ങനെയാണല്ലോ നമ്മളെ ആളുകൾ ബഹ്റിലേക്ക് എത്തുന്നത്. ഇവയൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ധാരാളമായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ വർക്ക് വിസ മുമ്പ് അറിയിച്ചതുപോലെ സ്പോൺസർ LMRA അപേക്ഷ നൽകി പത്രപരസ്യം നൽകി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും LMRA സമീപിച്ചാൽ ലഭിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പുതിയ വർക്ക് വിസയിൽ വന്ന ആളുകളുണ്ട്. ഫാമിലി വിസയാണെങ്കിൽ 400 ദിനാർ ഗോസിയിൽ മിനിമം സാലറിയായി കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് വിസകളും നാട്ടിൽ കഴിയുന്നവർക്ക് കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുതിയത് തന്നെ എടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പഴയ വിസകൾ റിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അത് നാട്ടിലുണ്ടാകുമ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റില്ല. ബഹ്റിനുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ഇനി വിസിറ്റിംഗ് വിസയിലേക്ക് നോക്കുകയാണെങ്കിൽ ബഹ്റിനിൽ കഴിയുന്ന റെസിഡൻറ്റ് പെർമിറ്റ് ഉള്ള ആളുടെ അടുത്ത ബന്ധുവിന്, അതായത് ബ്ലഡ് റിലേഷൻ കാണിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ വിസിറ്റിംഗ് വിസ നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അവർ GCC റെസിഡൻ്റ് ആയിരിക്കണം. പക്ഷേ പാസ്പോർട്ടിൽ GCC റെസിഡൻ്റ് എന്ന സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കും വിസിറ്റിംഗ് വിസ ലഭിക്കുകയുള്ളൂ. ഇനി നേരത്തെ വിസിറ്റിംഗ് വിസയിലെത്തി ബഹ്റിനിൽ കഴിയുന്നവർക്ക് നേരത്തെ സർക്കാർ നൽകിയിരിക്കുന്ന ആനുകൂല്യം 20 ഒക്ടോബർ കഴിയുകയാണ്. അതിന് മുമ്പായി മറ്റ് വർക്ക് വിസയിലേക്കോ മറ്റുള്ള വിസയിലേക്കോ മാറാൻ സാധിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ വലിയ പിഴ നൽകേണ്ടി വരും എന്ന് മാത്രം ഉറപ്പിക്കുന്നു. ഇതാണ് യാത്രാ സംബന്ധമായി പറയാനുള്ള കാര്യം. കമൻറ്റുകളൊക്കെ കണ്ടു, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞാനതൊരു മറുപടി നൽകാം ഈ ദിനാവസാനം. കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് ജാബിർ അൽ സഹാബിൻ്റെ സബാഹിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് കുവൈത്തിൻ്റെ 16-ാമത് അമീറായി നിലവിലെ ഡെപ്യൂട്ടി അമീറും കിരീടാവകാശിയുമായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് സ്ഥാനമേറ്റെടുത്തു. ഇന്ന് രാവിലെ നടന്ന പ്രത്യേക പാർലമെൻറ്റ് സെഷനിലാണ് ദേശീയ അസംബ്ലിക്ക് മുമ്പിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത്. ഇന്നലെ അന്തരിച്ച അമീറിൻ്റെ മൃതദേഹം ഇന്ന് അമേരിക്കയിൽ നിന്ന് കുവൈത്തിൽ എത്തിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തു. മറ്റന്നാൾ വരെ ബഹ്റിനിൽ കുവൈത്ത് അമീറിൻ്റെ നിര്യാണം അതിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടുകയും ആഘോഷ പരിപാടികൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ബാബരി മസ്ജിദുമായി തകർത്ത അവർ കേസിലെ പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിയിൽ ബഹ്റിനിലുള്ള പല സംഘടനകളും നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് മതേതര ഇന്ത്യക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന് KMCC ബഹ്റിൻ സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ ഇന്ത്യയുടെ മതേതരത്തിന് കളങ്കമുണ്ടാക്കിയ വിധിയാണിതെന്ന് സമസ്ത ബഹ്റിൻ, മതേതരത്തിനും ജനാധിപത്യത്തിനും ആഴത്തിൽ മുറിവുണ്ടാക്കുന്നതാണെന്ന് ICF ഗൾഫ് കൗൺസിൽ. രാജ്യത്ത് ഫാസിസം നീതി ന്യായ സംവിധാനത്തെ പോലും പൂർണ്ണമായും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കോടതി വിധിയെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം ബഹ്റിൻ കേരള ഘടകം. അതുപോലെ നിയമവ്യവസ്ഥയുടെ തകർച്ചയെ അടയാളപ്പെടുത്തുന്ന വിധിയാണെന്ന് സോഷ്യൽ വെൽഫെയർ അസോസിയേഷനും പ്രസ്താവിച്ചിട്ടുണ്ട്. ധാരാളം നിരാശാജനകമായ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് കടക്കുകയാണ്. ധാരാളം പേർ പതിവ് പോലെ കമൻറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, പലപ്പോഴും ഞാൻ കമൻറ്റ് തരാൻ ആൻസർ തരാൻ വൈകുമ്പോൾ മറ്റുള്ളവർ അതിനുള്ള ആൻസർ നൽകുന്നു എന്നതാണ്. വളരെ നല്ല കാര്യം, എൻ്റെ ഒരു ജോലി കൂടി കുറഞ്ഞു കിട്ടുന്നു. ഷെയ്ഖ് ഷമീർ ഹലോ, അതുപോലെ സബീഷ് മാച്ചേരി ഹായ്, സക്കീർ ഹുസൈൻ ഹായ്, ഉമേഷ് വെള്ളിക്കാത്ത് ഹായ്, അതുപോലെ ഇസ്മയിൽ ഹായ് പറയുന്നത് CB ആൻ്റണി, നമസ്കാരം. CB എന്നോട് പറഞ്ഞു ഇടക്കിടക്ക് ഞാൻ കേട്ടോ എന്ന് പറയണം എന്ന് പറഞ്ഞു. CB അപ്പോൾ കേട്ടോ കേട്ടോ. ജോഷി ചുങ്കത്ത്, അതുപോലെ തന്നെ നൗഫൽ റോജിൻ രാജു, ഹസൈനാർ പെർള, രജിത് KP, ദീപ സജീവ്, ബഷീർ കുന്നത്ത്, ഇവരൊക്കെ ഹായ് ആണ്. ഷക്കീർ കുംബ്ര, അതുപോലെ വർഗീസ് മാത്യു, റഫീഖ്, ധാരാളം പേരുണ്ട്. അജയ്ദാസ്, CV, ചക്കോ, ഇന്ദിര, ഹരി. ഞാൻ പെട്ടെന്ന് പോവുകയാണ്, കാരണം ചോദ്യങ്ങളിലേക്കാണ് ഞാൻ നോക്കുന്നത്, ക്ഷമിക്കുക. ബെന്നി തോമസ്, നമസ്കാരം സാർ. അതുപോലെ അരുൺ വി, പ്രതാപൻ, സിനോ, സിദ്ധാർത്ഥൻ, അതുപോലെ സോസി ക്ലേറ്റസ്. ഹായ് സാർ, എൻ്റെ മോനെ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് റിജക്റ്റ് ആയി. അതിൻ്റെ റീസൺ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ വിസിറ്റിംഗ് വിസ ഇമ്പോർട്ടൻ്റ് ആയവർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല ഞാനെന്ന് മനസ്സിലാക്കിയത്, ബ്ലഡ് റിലേഷനിലുള്ളവർക്ക് ലഭിക്കുന്നു എന്നാണ്. അങ്ങനെ ഇന്നലെയും ഞാൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ശ്രമിച്ച് നോക്കൂ കേട്ടോ. സിറിൽ ഡേവിഡ്, നിയാസ്, അതുപോലെ അബ്ദുൽ അഹാദ്,
ഹുസൈൻ ശ്രാമ്പിക്കൽ 250 മരണമായി എന്നുള്ളത് ഈ കൊച്ചി രാജസമിതി വളരെ വലുതാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കൈവിട്ടു പോകാൻ നമ്മൾ പ്രവാസികൾ കാരണമാകരുത്. കറക്റ്റ്. ഒക്ടോബർ 1 നാളെ വരെയാണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കഴിഞ്ഞറിയാം രാജ്യം എങ്ങോട്ടാണ് അടുത്ത തീരുമാനമെന്ന്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. സുശീൽ, അതുപോലെ രാജേഷ് വാഗേൽ, ഗുഡ് ഈവനിങ്. ജബ്ബാർ, അതുപോലെ പലരും. ഒക്ടോബർ 5 ഗൾഫ് ഫെയർ 260 പിടി ഒരാൾ കൊടുത്ത സംഖ്യയാണെന്ന് പറയുന്നു. 60 പിടി ക്യാഷ് വേണോ അതോ കാർഡ് എടുക്കുമോ? രണ്ടും എടുക്കും, ക്യാഷും എടുക്കും കാർഡും എടുക്കും കേട്ടോ. ഫിറോസ് ഹമീദ് ഓൾറെഡി അതിനു വേണ്ടി റിപ്ലൈ പറഞ്ഞിരിക്കുന്നു. പകുതി ഒക്ടോബർ 10 ആയിരിക്കുമ്പോൾ പ്രൈസ് കുറഞ്ഞ് കിട്ടുമോ? ടിക്കറ്റ് കിട്ടാനില്ല. ടിക്കറ്റ് നമുക്ക് നോക്കാം, അത് തന്നെയല്ലേ നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ ബഹറിനുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ടിക്കറ്റ് വിലവർദ്ധനവ് തന്നെയാണ്. അത് മാറും എന്ന് തന്നെ വിചാരിക്കാം. മിസ് ആർ ന്യൂ ഫ്യൂ ഇപ്പോൾ എത്രയാണ്? അത് അന്വേഷിക്കാൻ പറയാം ഷഫീർ. ഓക്കെ, കറക്റ്റായിട്ടുള്ളൊരു വിവരം തന്നില്ലെങ്കിൽ പിന്നെ അത് തെറ്റായ ഒരു വിവരത്തിന് വേണ്ടി ഒരു മാർഗമായിപ്പോൾ, അതുകൊണ്ട് അങ്ങനെ വേണ്ട കേട്ടോ. ഷിനു ഈ ജോർജ്, ഞാനിവിടെ എത്തി, വളരെ നല്ലത്, ബഹറിനിൽ എത്തിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, BKS ഫ്ലൈറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഒന്നും ഇനി ഇല്ലയെന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെനിയാണ് അത് ചോദിച്ചിരിക്കുന്നത്. 50,000 രൂപയെ പലരും. ഹൗ വി ക്യാൻ ബ്രിങ് മെഡിസിൻ ഫ്രം ഇന്ത്യ? ഇപ്പോൾ DHL വഴിയാണ് അങ്ങനെ ഒരു മെഡിസിൻ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് നേരത്തെ തൊട്ട് തന്നെ ലഭ്യമാണ്, അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശൈലജ ദേവി ആശംസകൾ അറിയിച്ചിരിക്കുന്നു. ശരി, അബ്ദുള്ള നടക്കേണ്ടി, നാട്ടിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് പ്രദീപായി. മഴയുണ്ട്, മഴയുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, കോവിഡും അതുപോലെ പെയ്യുകയാണല്ലോ അല്ലേ അബ്ദുള്ളജി. ബഹ്റിൽ നിന്ന് നാട്ടിലേക്ക് നവംബർ 3 ടിക്കറ്റ് ഓക്കെ. എന്തെല്ലാം? ബഹ്റിൽ നിന്ന് നാട്ടിലേക്ക് നവംബർ 3 ടിക്കറ്റ് ഓക്കെ. മധു, ദിവ്യ, ഒന്നും രജിസ്ട്രേഷൻ ആവശ്യമില്ല, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകാം. സുവിധ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. ഈ കാര്യങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ അവർ കളക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നാട്ടിലേക്ക് പോകാൻ കേട്ടോ. തിരുവനന്തപുരം ടു ബഹ്റിൻ ഫ്ലൈറ്റ് ഉണ്ടോ? ഉണ്ടാവണം. ഗൾഫ് എയറിൻ്റെയോ ഈ പറയുന്ന എയർ ഇന്ത്യയുടെയോ വിമാനങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടും. ഞങ്ങളുടെ പേജിൽ തന്നെ ആ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഗൾഫ് എയറിൻ്റെ നൽകിയിട്ടില്ല, എയർ ഇന്ത്യയോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊബിലിറ്റി റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫോം കിട്ടിയിട്ടില്ല. നാട്ടിൽ പോകാൻ ഇപ്പോൾ ടിക്കറ്റ് ചാർജ് എത്രയാണ്? പല പല ചാർജുകളാണ് ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഞാൻ ഇന്നത്തെ വാർത്തകളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് കരുതുന്നത്. മറ്റ് കമൻറ്റുകൾ ഞാൻ നേരിട്ട് നൽകുന്നതായിരിക്കും. നാളെ ഒക്ടോബർ 1 പുതിയൊരു മാസം തുടങ്ങുന്നു. നല്ലൊരു ഒക്ടോബറായി ഇതെങ്കിലും മാറട്ടെ എന്ന് പ്രതീക്ഷയോടെ പതിവ് പോലെ ലൈവിൽ പങ്കെടുത്ത കമൻറ്റുകൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രദീപ് പുറവങ്കര. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.